ആ പോയത് എനിക്കൊരു സംശയം. സംശയിക്കണ്ട വാസു, ബലറാം സാർ തന്നെ. കരടി പിടിക്കുമോ നമ്മളെ? ലോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ സാർ? സാർ, മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനിയും രണ്ടു മൂന്ന് ദിവസം. അത്യാവശ്യം ചെലവെങ്കിലും വെക്കണ്ടേ? എന്ത് കിട്ടി? എന്താ തന്റെ പേര്? ഇനി അങ്ങനെ ചെയ്യല സാർ. പേര് വാസു. സംശയം വാസു എന്ന് ചിലർ. കൃഷ്ണൻ, ഉമ്മർ. അറിയാം, താനല്ലേ ഇവരെ അയച്ചത്. വാസുവിന് എത്ര കുട്ടികളുണ്ട്? മൂന്ന്, നാല്. അതിലും സംശയമാണോ? മൂന്ന് പേര് പുറത്ത്, ഒരാള് ലോക്കത്തിലാണ്. ആ, അപ്പൊ ചെലവ് കൂടും. കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല. എടോ, കൊള്ളയടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ടി പോലെ വേണം. ഉള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ കീശ തപ്പരുത്. എടുത്തോ സാർ. ഒരു സംശയം, സാറിന് ഇരുന്ന പോലെ ഷെയറും ചേർത്ത് റാസ്കൽ. എല്ലാം നോക്കിക്കൊള്ളണേ. ഇനി എന്റെ ഗുമസ്തനെ കണ്ടാ മതി. മോന് നല്ല പനിയുണ്ട്. അതിന് ഞാൻ ഡോക്ടറല്ലല്ലോ. വൈകിട്ട് കോളേജോട്ട് വരില്ലേ, കൊണ്ടുപോയി കാണിക്കാരെന്ന് വെച്ചാൽ. ആ ഉഷേ, നീ അച്ഛനെ എഴുതിയില്ലേ? താമസിച്ചാൽ വസ്തു വേറെ ആണുങ്ങൾ വാങ്ങിക്കും. എന്റെ കക്ഷികളായതുകൊണ്ടാ വില കുറച്ച് തരുന്നത്. ഒരു ഡിസ്പ്യൂട്ടൽ എസ്റ്റേറ്റ് ആണ്, ചുള്ളു വിലക്ക് കിട്ടും. തൽക്കാലം ഒരു 3 ലക്ഷം എങ്കിലും അച്ഛനോട് വാങ്ങിക്കേ, ബാക്കി ഞാൻ ഒപ്പിച്ചോളാം. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ, എനിക്ക് കഴിയില്ല. നിങ്ങൾ എന്നെ ക്വാർട്ടേഴ്സിൽ തിരക്കാൻ പറഞ്ഞു. ഇരിക്കൂ. അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുമേനിയാ പറഞ്ഞു. ഉവ്വ്, നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ്. പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിനിടയ്ക്ക് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പറയൂ, എന്താ വേണ്ടത്? മടിക്കണ്ട, എന്നാൽ കഴിയുന്ന എന്ത് സഹായവും. അച്ഛാ, എന്തിനാ മനുഷ്യരോട് കയറ്റിയത്? മിസ് നമ്പൂതിരി, ഞാൻ പോകുന്നു. അവൾ പറഞ്ഞ കാര്യമാക്കി. ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിലധികം ദൈവം ഒരാൾക്കും കൊടുക്കില്ലെന്ന് കരുതിയവളാ ഞാൻ. പിന്നെയും ഏതൊരു മനുഷ്യനെ ഞാൻ കൂടുതൽ വെറുത്തുവോ എന്നും അയാളുടെ മുഖം തന്നെ കാണേണ്ട ഗതികേടാണ് എനിക്ക് വിധിച്ചത്. മോളെ കൊണ്ട് പറയിപ്പിക്കാനാണ് എന്നത്രയ്ക്ക് അങ്ങോട്ട് വന്നത്. ക്ഷമിക്കുന്നു സാർ, അച്ഛനുണ്ടല്ലോ. എന്നെ അനുസരിക്കില്ലെന്നായോ നീ? എനിക്ക് പറ്റൂ സാർ, ഞാനൊരു സഹായം ചോദിക്കുകയായിരുന്നു. വേദജ്ഞർ കൽപ്പിച്ച കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഋത്വക്കായിട്ടല്ല, ഒരു സാധു ബ്രാഹ്മണനായിട്ട്. പറഞ്ഞാൽ ദേഹി ഒടിഞ്ഞ ദേഹത്തെ എങ്ങനെയും നശിപ്പിക്കാം. ജഡത്തിന് അരണികടഞ്ഞാളിച്ച അഗ്നിയും അടുമരം കത്തിച്ച തീയും ഈ മണ്ണും തീർത്ഥവും ചളിക്കുണ്ടും ഒക്കെ ഒരുപോലെയാണ്. എന്നാൽ ദേഹം ഒടിഞ്ഞ ആത്മാവിന് മുക്തി നേടാൻ ഇഹത്തിൽ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം. ഈ സാധു ബ്രാഹ്മണൻ സാറിനോട് യാചിക്കുന്ന പ്രക്ഷ അതാണ്. എന്റെ മകന്റെ ആത്മാവ് ഗതി കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. പറയൂ സാർ, എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത്? എനിക്കറിയില്ല. എവിടെയാണ് അവന്റെ അവശിഷ്ടങ്ങളുള്ളത്? ഒരു കരുടെ അസ്ഥിയോ ഒരു തുള്ളി ചാരമോ തരും? എന്നോട് ചോദിക്കരുത്. ഇല്ലെങ്കിൽ ഈ മുട്ടന്റെ ശാപം തന്നെ കേൾക്കും. താനും തന്റെ കുടുംബവും മുടിയും. ഇയാളൊരു പുല്ലു എനിക്ക് അറിയില്ല. അവനെ ചുട്ടതും കരിച്ചതും കയത്തിൽ കെട്ടി താഴ്ത്തതും ഞാനല്ല.